ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്ന് എന്ത് പറയണം എന്നുള്ളതിലുപരി മംഗളത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഷൈൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പ് തന്നെ ആണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ലോകവിവരങ്ങൾ തന്ന ഒരു പത്രമാധ്യമം കൂടിയാണ്. അപ്പോൾ അന്നൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഈ പൈസയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അന്ന് 1000 രൂപയുടെ വരെ ഒരു ചിലവ് കാണിച്ചുകൊണ്ട് മംഗളത്തിൽ നല്ല ഫോട്ടോകൾ നമുക്ക് കാണിച്ചു തന്ന ആൾ കൂടിയാണ് പ്രിയപ്പെട്ട സംവിധായകൻ എബ്രി ഷൈൻ. ഇത് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളെപ്പോഴും പഠിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നൊരു ഗുണപാഠമാണ്. കാരണം ഓരോ സിനിമകളാണെങ്കിലും ഇപ്പം ഓരോ സിനിമകളെടുക്കുമ്പോൾ അതിൻ്റെ പുറകെ പോയി പഠിച്ച് അതിൻ്റെ നല്ല നല്ല വശങ്ങൾ ചിന്തിച്ച് ഇപ്പോൾ എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയത്, വലിയൊരു സന്തോഷം കിട്ടിയത് 1983 എന്ന് പറയുന്നൊരു സിനിമയിൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തൊരു സിനിമയിൽ അതിനൊരു ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് കളിച്ച് പരിചയമുള്ളവരും ആ ഒരു കാലഘട്ടത്തിൽ വളർന്നവരെല്ലാവരും നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആണ്. അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്നൊരു സിനിമ ചെയ്തപ്പോൾ നിലവിൽ ചെയ്ത ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണം എന്നൊരാശയമായി പല പല സമയത്തും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും എന്തിനാ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് വരെ നേരിട്ട് സംസാരിക്കുകയും, ഞാനൊക്കെ സത്യത്തിൽ അന്ന് ഗുണ്ടകളെ ആദ്യമായിട്ട് കാണുന്നത്, കാരണം അവരോടൊക്കെ വളരെ അവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടുകയും അവർക്കിടയിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ആ സിനിമ തിയേറ്ററിലിറങ്ങി. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കാര്യം ഈ സിനിമ എന്ന് ഈ നമ്മൾ PVRലൊക്കെ പോയി കാണുമ്പോൾ മസിൽ പിടിച്ചുള്ള ആൾക്കാരാണ്, കാര്യം ഇവർക്ക് ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കെ ഓർത്ത് ചിരിക്കുകയുള്ളൂ. പക്ഷേ അതിന് ശേഷം ഒരു നമ്മുടെ മുത്തേബൻ്റെ പാട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കവിത തിയേറ്ററിൽ പത്മ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ റിലേറ്റഡായ ചിരിയെന്ന് പറയുന്നതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലിരുന്നൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്ക് പേടിയാണ്, ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നമുക്കിരുന്ന് പറയുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് വരുന്നത്. കാര്യം ഞങ്ങളൊക്കെ ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കറിയാം നിറഞ്ഞ ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ ചില സൈഡിൽ നിന്നൊക്കെ നല്ല കൂജിയാണ്, ഭയങ്കര കൂജി കേൾക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് പറയും, ഏട്ടാ പരിപാടി അടിപൊളിയായിരുന്നു, നിങ്ങളുടെ പരിപാടി സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു എന്ത് പറ്റി, തൊണ്ടയ്ക്ക് എന്ത് പറ്റി, നിങ്ങളുടെ പരിപാടി കണ്ട് കൂവിയതാണേ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധം ആൾക്കാരുടെ മുമ്പിലേക്കാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ കൊണ്ട് ഇറക്കേണ്ടത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും മംഗളത്തിൻ്റെ ഒരു കുടുംബത്തോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഒരുപാട് പ്രോഗ്രാംസൊക്കെ ആണെങ്കിൽ പോലും മംഗളത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളും തീർച്ചയായിട്ടും പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നല്ല നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. എല്ലാവരും മലയാളികൾ അറിയപ്പെടുന്ന നല്ല നല്ല സംവിധായകന്മാരും നല്ല നല്ല ക്യാമറമാരും ഒക്കെയായി മാറട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.